മഹാരാഷ്ട്രയിൽ അസാധ്യമായ രാഷ്ട്രീയ അട്ടിമുറി ഇവിടെ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. മഹാരാഷ്ട്രയെ മാത്രമല്ല, ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ പ്രതിപക്ഷ ഐക്യം എന്നൊക്കെയുള്ള വൈബിൽ നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയ ഭൂമികയെ മൊത്തത്തിൽ തന്നെ ഞെട്ടിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ അട്ടിമുറി. കാര്യം ഇത്തരമൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നില്ല. അജിത് പവാർ ഇടിഞ്ഞു നിൽക്കുകയാണ്, ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിയാമെങ്കിൽ കൂടിയും ബി ജെ പിയിലേക്കില്ല എന്ന സന്ദേശം അജിത് പവാർ, അല്ലെങ്കിൽ ഫഡ്നാവിസ് മന്ത്രിസഭയിലേക്കില്ല എന്ന സന്ദേശം അജിത് പവാർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എനിക്കൊന്നും അറിയില്ല എന്ന് ശരത് പവാർ പറയുന്ന ഒരു പക്ഷേ ഒന്നും അറിയാഞ്ഞിട്ട് തന്നെ അങ്ങ് അറിയാത്തത്തോളം ഞെട്ടിക്കുന്ന തീരുമാനമാണ്. രാഷ്ട്രീയ അട്ടിമറിയുടെ മണിക്കൂറുകളാണ് മഹാരാഷ്ട്രയിൽ. എൻ സി പിയെ പിളർത്തി പ്രതിപക്ഷ നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പസമയം മുൻപ് കണ്ടത്. 29 എം എൽ എമാരുമാണ് അജിത് പവാർ എൻ സി പി വിട്ട് ഭരണപക്ഷത്തേക്ക് മാറിയത്. 29 അതിൽ കൂടുതൽ എം എൽ എമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളതാണ് അജിത് പവാറിൻ്റെ അവകാശവാദം. രാജ്ഭവനിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായുള്ള കൂടിക്കാഴ്ചയുണ്ടായി. തൊട്ടു പിന്നാലെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എൻ സി പിയിൽ നിന്നും മറ്റ് 9 എം എൽ എമാരും ശിവസേന ഷിൻഡെ പക്ഷത്തു നിന്നും 4 എം എൽ എമാരും പുതിയതായി മന്ത്രിസഭയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇതായി കാണുന്ന കാഴ്ചകൾ. എന്തായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ മാത്രമല്ല, ശരത് പവാറിനെ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ ഒന്നാകെ സ്തബ്ധമാക്കുന്ന മണിക്കൂറുകൾ കൂടി മഹാരാഷ്ട്ര കടന്നുപോകുന്നു. നിതിൻ അംബുജൻ തുടരുന്നു. നിതിൻ, ഇത് മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ശരത് പവാർ അല്ലെങ്കിൽ പവാർ കുടുംബത്തിലോ ഉണ്ടാകുന്ന പ്രതിസന്ധി മാത്രമല്ല, പ്രതിപക്ഷ ഐക്യ നീക്കത്തിൽ പ്രധാനിയാണ് ശരത് പവാർ. ആ ശരത് പവാറിൻ്റെ മുറയിൽ തകർക്കുന്നതാണ് അജിത്തിൻ്റെ നീക്കം. പ്രതിപക്ഷ ക്യാമ്പിലെ ഒരു വികാരം എന്താണ് നിതിൻ? ഹാഷ്മി, ഇപ്പോഴത്തെ അട്ടിമറി നീക്കം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ, പ്രത്യേകിച്ചും കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികൾ കൂടാതെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതികരണങ്ങൾ വരുന്നതേയുള്ളൂ. മാത്രമല്ല ശരത് പവാറിന്റെ ഒരു വൈകാതെ മുംബൈയിൽ എത്തിയ ശേഷം ഒരു യോഗം ചേരുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുന്നുള്ളൂ. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ നേരത്തെ അത്തരമൊരു ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം എൻ സി പിയിലെ തർക്കം, അത് രൂപപ്പെട്ട രീതി, അതിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, അതുമാത്രമല്ല അജിത് പവാർ ഇതിനകം തന്നെ ചില അട്ടിമറി നീക്കങ്ങൾ അല്ലെങ്കിൽ അണിയറയിൽ അത്തരമൊരു നീക്കങ്ങൾ നടത്തുന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കടക്കം അത്തരമൊരു സൂചനകൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇത്തരമൊരു അട്ടിമറി നീക്കത്തിലൂടെ 29 എം എൽ എമാരുടെ പിന്തുണയോടെ തന്നെ പോകുമെന്നൊരു ധാരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കിടയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലോ ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആദ്യ യോഗം ചേരുമ്പോൾ തന്നെ അതിൽ കൃത്യമായ ശബ്ദം പ്രതിപക്ഷ നിരയിൽ എപ്രകാരമായിരിക്കണം എന്ന് ഉയർത്തിയ പാർട്ടി. അല്ല, ഇത് മഹാരാഷ്ട്രയാണ്, എൻ സി പി ആണ്, വല്ലാത്ത രാഷ്ട്രീയമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. നേരത്തെ അജിത് പവാർ ഒരു തവണ പോയതാണ് മറികണ്ഠം ചാടിയതാണ്. അന്നത് ശരത് പവാറിന്റെ രാഷ്ട്രീയ നീക്കമായിരുന്നു എന്നൊക്കെ, അന്ന് ശരത് പവാറിന്റെ ആശീർവാദത്തോടു കൂടിയാണ് അജിത് പവാർ അന്ന് മറികണ്ഠം ചാടിയത് എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വന്നതാണ്. അതിനുശേഷം തിരികെ എത്തുന്നു അജിത് പവാർ. അന്ന് അജിത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ചെയ്തുകൂടരുതാത്ത ഒരു സംഗതിയായിരുന്നു അന്നത്തെ സത്യപ്രതിജ്ഞ എന്ന് മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞ ആളാണ്. അതിനുശേഷം ശരത് പവാർ അജിത്തിനെ കൂടെ കൂട്ടുന്നത് നമ്മൾ കണ്ടു. ദാ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കവും ശരത് പവാറിൻ്റെ ആശീർവാദത്തോടെ അല്ല എന്ന് ആര് കണ്ടു നിതിൻ? ഹാഷ്മി, അത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അത്തരമൊരു അഭ്യൂഹം അല്ലെങ്കിൽ അത്തരമൊരു സംശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. കാരണം ശരത് പവാറിന്റെ ആശീർവാദത്തോടു കൂടിയാകാം ചിലപ്പോൾ ഈ എം എൽ എമാർ മറുകണ്ഠം ചാടിയിരിക്കുന്നെന്ന ഒരു സംശയം പല കേന്ദ്രങ്ങളും ഉയരുന്നത്. കാരണം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും എൻ സി പി ക്യാമ്പിൽ എത്തുന്നതും ഉപമുഖ്യമന്ത്രിയായി തുടരുന്നതും, അതിനുശേഷം ഇപ്പോൾ വീണ്ടും എൻ ഡി എ ക്യാമ്പിലേക്ക് പോകുന്നതും ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. എന്തായാലും അജിത് പവാറിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരമൊരു അഭ്യൂഹം എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു മാസം മുൻപ് ഒരു അട്ടിമറി നീക്കം നടത്തിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം അത്തരമൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് താൻ എൻ സി പിയിൽ തന്നെ തുടരുമെന്ന പ്രതികരണം അദ്ദേഹം നടത്തി. അതിനുശേഷം ഉണ്ടായ ദിവസങ്ങളടക്കം പലതരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോവുകയും അത് വലിയ രീതിയിൽ തന്നെ, അതായത് 53 എം എൽ എമാരുന്നു 29 എം എൽ എമാർ മറുകണ്ഠം ചാടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. എൻ സി പി യെ ഭൂരിഭാഗം എം എൽ എമാരും എൻ ഡി എ സഖ്യത്തിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നിരയെ തന്നെ ആകെ തകർക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് പോകുന്നത്. ഇനി വെറും 10 ദിവസം മാത്രമേ പ്രതിപക്ഷ സഖ്യത്തിന്റെ രണ്ടാമത്തെ യോഗം ചേരാനിരിക്കുന്നതേയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യം ശക്തിയെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എൻ സി പിയിലെ ഭൂരിഭാഗം എം എൽ എമാരും എൻ ഡി എയിലേക്ക് പോകുമ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ സി പിയിലെ പ്രതിപക്ഷ നിരയിലേക്കുണ്ടാകുന്ന കനത്ത പരാജയം, അതോടൊപ്പം തന്നെ ശരത് പവാറിന്റെ മേധാവിത്വം തകരുന്ന ഒരു കാഴ്ച തന്നെയാകും ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നിരയിൽ ഏറ്റവും
ഉണ്ടായിരുന്നു. ശരത് പവാറിന്റെ അടക്കം വിവിധ വിഷയങ്ങളടക്കം ശരത് പവാർ സ്വീകരിച്ച നിലപാടെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് കരുത്തിട്ട് ശബ്ദമായി തന്നെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ബീഹാറിലെ ക്ഷമണം ബംഗളൂരുവിലേക്ക് ശരത് പവാർ പോകുമ്പോൾ എന്തായാലും പ്രതിപക്ഷ ഐക്യ നിരയിൽ തലപ്പൊക്കത്തിൽ നിന്ന ആള് തന്നെയാണ് ശരത് പവാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പലപ്പോഴും പ്രതിപക്ഷ സഖ്യത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ പാർട്ടികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ശരത് പവാർ നേതൃപരമായ പങ്ക് വഹിക്കുന്നു. അത് തലപ്പൊക്കം കൊണ്ടുകൂടിയാണ്. ഈ അജിത് പവാറിന്റെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഈ തിരിഞ്ഞുകൊത്തല തലപ്പൊക്കത്തിന് കുറവുണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും 29 എംഎൽഎമാരുമായി രാജ്ഭവനത്തെ അജിത് പവാർ നേരെ മിരട്ടി വെളുത്തപ്പോൾ, അല്ലെങ്കിൽ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാഷ്ട്രീയ കാഴ്ച കണ്ട അമ്പരപ്പിലാണ് ശരത് പവാറും അല്ലെങ്കിൽ അജിത് പവാർ വിരുദ്ധ എൻ സി പി ക്യാമ്പ്. എൻ സി പി പിളർന്നിരിക്കുന്നു. ഇപ്പോൾ 29 എംഎൽഎമാരുമായാണ് രാജ്ഭവൻ അജിത് പവാർ എത്തിയത്. ഇപ്പോൾ അജിത് പവാറിനൊപ്പം എൻ സി പി നേതാക്കളായ ധർമ്മറാവു അത്രം, സുനിൽ വത്സാദെ, അതിഥി താക്കറെ, ഹസൻ മുഷറിഫ്, ഛഗൻ ഭുജ്ബൽ, ധനഞ്ജയ് മുണ്ടെ, അനിൽ പാട്ടീൽ, ദിലീപ് വത്സേപതി എന്നിവരാണിപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എൻ സി പിയിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെ 53 അംഗങ്ങളാണ്. അവരിൽ 30 പേരും സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂറുമാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് അജിത് പവാർ പറയുന്നുണ്ട്. ഛഗൻ ഭുജ്ബൽ, പ്രഫുൽ പട്ടേൽ, ധനഞ്ജയ് മുണ്ടെ തുടങ്ങിയവരും അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്നു. ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസിനൊപ്പമാണ് അവർ രാജ്ഭവനിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആ സമയം രാജ്ഭവനിലുണ്ട്. 2019 നീക്കം പ്രേക്ഷകർ മറന്നിട്ടില്ല. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ശിവസേന ബി ജെ പി സഖ്യത്തിന് കൂടുതൽ സീറ്റ് കിട്ടുന്നു. പക്ഷേ അന്ന് അവർക്ക് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തതിന് കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ മഹാവികാസ് അഗാഡിയുടെ ആദ്യത്തെ രൂപം ശിവസേന, എൻ സി പി, കോൺഗ്രസ് എന്നീ കക്ഷികൾ ചേർന്നൊരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം. അപ്പോഴും ഇതേപോലെ തന്നെ ഇതാ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയം കാണുന്ന ഇതേ ചടുലതയിൽ അജിത് പവാർ അന്ന് മറുകണ്ഠം ചാടുന്നു, ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അന്നാണ് ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. തുടർന്ന് അജിത് പവാർ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ശരത് പവാർ പറയുന്നത്, പാർട്ടിയിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം കാരണം അദ്ദേഹം രാജിവെക്കുന്നു, തിരികെ ശരത് പവാറിനൊപ്പം നിൽക്കുന്നു. ശരത് പവാറിനൊപ്പം വീണ്ടും കൈമേയി മറന്ന ഒരു പാർട്ടിയായി മുന്നോട്ടേക്ക് പോകും. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലുണ്ട ഏറ്റവും വലിയ മണ്ടത്തനമാണെന്ന് ഫഡ്നാവിസിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന ആ ചെയ്തി എന്ന് പോലും അജിത് പവാർ കുമ്പസാരം നടത്തുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതൊക്കെ മറന്നതാണോ, അതോ വീണ്ടും ശരത് പവാറിൻ്റെ ആശീർവാദത്തോട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്നത് ഇനിയും വ്യക്തമാകാനിരിക്കുന്നു. കാരണം അത് എൻ സി പി ആണ്, മഹാരാഷ്ട്ര രാഷ്ട്രീയമാണ്, ശരത് പവാറാണ്, അജിത് പവാറാണ്. നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ എത്ര എംഎൽഎമാർ മന്ത്രിമാരാകുന്നു? കൂടുതൽ പേർ എൻ സി പി ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ ശരത് പവാർ ക്യാമ്പിൽ നിന്നും തനിക്കൊപ്പമുണ്ട് എന്ന് അജിത് പവാർ പറയുന്നതിന്റെ വിശ്വാസം എത്രത്തോളമുണ്ട്? നിതിൻ ഹഷ്മി, അജിത് പവാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം 53 എംഎൽഎമാരിൽ ഏകദേശം 29 എംഎൽഎമാർ ഇന്ന് രാജ്ഭവനിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ എംഎൽഎമാർ, ഏകദേശം 40 എംഎൽഎമാരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ്, അത്രയും ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ അടക്കം ഉണ്ടാകുമോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. 40 എംഎൽഎമാർ അടക്കം അത്തരത്തിൽ പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 9 എൻ സി പി നേതാക്കളാണ്, അതായത് എംഎൽഎമാരാണ് ഇപ്പോൾ അജിത് പവാറിനൊപ്പം എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നത്, മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അല്പസമയം തന്നെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം അനിൽ പാട്ടീൽ അടക്കമുള്ളവർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്തായാലും എൻ സി പി നേതാവ് അതിഥി താക്കറെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ധനഞ്ജയ് മുണ്ടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ നീക്കം അട്ടിമറി ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. ഇനി എത്രത്തോളം എംഎൽഎമാർ അജിത് പവാറിനൊപ്പം ഉണ്ടാകും, അതായത് 40 പേർ അല്ല നിതിന്, രാഷ്ട്രീയ ചാണക്യൻ എന്ന വിശേഷത്തിന് അർഹമായ പല രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും നേതൃത്വം നൽകിയ, വിജയകരമായി നടപ്പാക്കിയ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും നീക്കങ്ങളെ വളരെ സസൂക്ഷ്മം ഇലയനക്കം അറിയുന്ന ശരത് പവാർ, അത്രത്തോളം രാഷ്ട്രീയ ചരിത്രം നമ്മുടെ കെ കരുണാകർ എന്നൊക്കെ പറയും മട്ടിൽ വലിയ രാഷ്ട്രീയ കുശലതയുടെ ആശാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ശരത് പവാർ സ്വന്തം കുടുംബത്തിൽ നടന്ന, സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന ഈ ഒരു വലിയ അട്ടിമറി നീക്കം എനിക്കൊന്നും അറിയില്ല എന്ന് വിശദീകരിക്കാൻ കഴിയുമോ? കുറച്ചുകൂടി വിശദമായൊരു പ്രതികരണം ശരത് പവാറിൽ നിന്ന് പ്രതീക്ഷിക്കണോ? നിതിൻ തീർച്ചയായും ഹാഷ്മി, കുറച്ചുകൂടി വിശദീകരണം, വ്യക്തമായ വിശദീകരണം അദ്ദേഹം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പൂനെയിൽ നിന്നും അദ്ദേഹം മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഛഗൻ ഭുജ്ബൽ അടക്കമുള്ള, അതായത് ശരത് പവാറിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായ ഛഗൻ ഭുജ്ബൽ അടക്കം അജിത് പവാറിനൊപ്പം പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശരത് പവാറിന്റെ ആശീർവാദത്തോടെ അല്ലാതെ ഇങ്ങനൊരു അട്ടിമറി നീക്കത്തിന് സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ മഹാരാഷ്ട്രീയ വിലയിരുത്തൽ. മഹാരാഷ്ട്രത്തിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളെ, പ്രത്യേകിച്ചും ശിവസേന, അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിയുടെ അടക്കം വിലയിരുത്തലുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ പ്രതികരണം നടത്തേണ്ടത് ശരത് പവാറാണ്.
വൈകാതെ തന്നെ അദ്ദേഹം മുംബൈയിൽ എത്തിക്കൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക് കടക്കും. അവശേഷിക്കുന്ന എം എൽ എമാരുമായി കൂടിക്കാഴ്ച അല്ലെങ്കിൽ മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ പ്രതികരണങ്ങൾ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇതിനകം തന്നെ ശരദ് പവാറിനോട് ഇപ്പോഴത്തെ സാഹചര്യം, എൻ സി പിയിൽ ഉണ്ടായ ഈ കലഹത്തിലേക്കുള്ള സാഹചര്യം, അട്ടിമറിയിലേക്കുള്ള സാഹചര്യം എല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. പോകുന്നവർ പോകട്ടെ എന്ന പ്രതികരണം ശരദ് പവാർ സഞ്ജയ് റാവത്തിന് നൽകിയിരിക്കുകയാണ്. അത് സഞ്ജയ് റാവത്തിന് അത് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാം ഒരു വർഷം മുൻപ് സമാനമായ രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്ര കണ്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ അജിത് പവാർ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ അട്ടിമറി നീക്കത്തിലൂടെ എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായിരിക്കുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരദ് പവാർ മുംബൈയിൽ എത്തിയ ശേഷം കൂടിയാലോചന നടത്തും. പിന്നീട് മാത്രമേ ഒരു കൂടുതൽ വിശദമായ ഒരു പ്രതികരണങ്ങൾക്ക് പോവുകയുള്ളൂ. തനിക്ക് ഈ യോഗത്തിനെ പറ്റി ഒന്നും അറിയില്ല എന്ന പ്രതികരണം മാത്രമേ അദ്ദേഹം നൽകിയിട്ടുള്ളൂ. മാത്രമല്ല സ്വാഭാവികമായി ചേരുന്ന യോഗത്തിനപ്പുറം കൂടുതലേക്ക് പോകില്ല എന്ന ഒരു പ്രതീക്ഷയും തനിക്കുണ്ടായിരുന്ന. ശരദ് പവാറിനെ അറിയുന്നവർക്ക്, ശരദ് പവാറിനെ അറിയുന്ന രാഷ്ട്രീയത്തിന് എനിക്കൊന്നും അറിയില്ല, അജിത് പവാറിന്റെ വീട്ടിൽ ചേരുന്ന യോഗം എന്തിനാണെന്ന് അറിയില്ല എന്ന ശരദ് പവാറിന്റെ നിഷ്കളങ്കത വിശ്വസനീയമേ അല്ല. ശരദ് പവാറിന്റെ അറിവില്ലാതെ അങ്ങനെ ഒരു നീക്കം നടക്കുമോ എന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ശരദ് പവാറിനെ അറിയുന്ന നേതാക്കൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോ ആദ്യഘട്ടത്തിൽ അജിത് പവാർ നടത്തിയ ഫട്നാവിസ് പോയി സത്യപ്രതിജ്ഞ ചെയ്ത ആ നീക്കം ശരദ് പവാറിന്റെ ആശീർവാദത്തോടെയാണോ എന്ന് ഇപ്പോഴും ദുരൂഹമാണ്. എങ്കിൽ കൂടി തിരികെ മടങ്ങി വരുന്ന അജിത് പവാറിനെ അത്രത്തോളം ചേർത്ത് നിർത്തണമെങ്കിൽ അത് ശരദ് പവാറിന്റെ അറിവോടുകൂടി തന്നെയാണ്, ശരദ് പവാറിന്റെ ആശീർവാദത്തോടുകൂടി തന്നെയാണെന്ന് രാഷ്ട്രീയ വിശാരദന്മാർ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു നീക്കമാണോ ഇത് എന്നൊന്നും അറിയില്ല. എന്തായാലും അത് കാത്തിരുന്നു കാണാം. എൻ സി പിയിൽ അധികാര തർക്കമാണ് ഈ പിളർപ്പിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പ്രഫുൽ പട്ടേലിനെയും സുപ്രിയ സുലെയും എൻ സി പി വർക്കിംഗ് പ്രസിഡന്റുമാരാക്കി കഴിഞ്ഞ ദിവസം ശരദ് പവാർ പ്രഖ്യാപിച്ചതാണ്. ദില്ലിയിൽ ശരദ് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു ആ പ്രഖ്യാപനം. അന്ന് മുതലേ പ്രശ്നമുണ്ട്. കാര്യം ശരദ് പവാർ മാറണം, അജിത് പവാർ അധ്യക്ഷനാകണം എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പാർട്ടി വേദികളിൽ. പക്ഷേ അതിനുശേഷമാണ് ശരദ് പവാർ രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു, രാജി പ്രഖ്യാപിക്കുന്നു. ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തോടെത്തി രാജി വെക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം രാജി തീരുമാനത്തിൽ പിന്നോട്ട് പോകുന്നു എന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോഴും വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നുണ്ട് സുപ്രിയ സുലയെ. മകളിലേക്ക് കൂടുതൽ അധികാരങ്ങൾ എത്തുന്നതിൽ ഖിന്നനാണ് അജിത് പവാർ എന്ന തരത്തിൽ വാർത്തയുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഖിന്നത പിളർപ്പിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാണിപ്പോൾ.